നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് കേരളത്തിന്റെയും അഭിമാനമായി മാറുകയാണ് കേരളത്തിന്റെ സിരകളിലും വന്ദേ ഭാരത് മുഴങ്ങിക്കഴിഞ്ഞു മോദിയുടെ തന്ത്രം വിജയിച്ചു മോദി കേരളത്തിലെത്തുന്നതിന് മുൻപ് തരംഗമാകാൻ വന്ദേ ഭാരതിന് കഴിഞ്ഞു നടക്കാത്ത കേരളിന്റെ ടിക്കറ്റ് നിരക്കും സ്പീഡും പറഞ്ഞ് സഖാക്കൾ നാണം കെട്ടെന്ന് മാത്രം മിച്ചം അതേസമയം ഭാരത് ട്രെയിനിന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് കുറഞ്ഞ സമയത്ത് എത്താൻ ഷൊർണ്ണൂർ എറണാകുളം റൂട്ടിൽ മൂന്നാം ട്രാക്കിന് റെയിൽവേ നടപടി തുടങ്ങിക്കഴിഞ്ഞു അധികം ഭൂമി ഏറ്റെടുക്കാതെ നടപ്പാക്കാനാണ് ശ്രമം സർവേക്ക് നടപടി ായി ഭൂമി ഏറ്റെടുക്കാതെ ട്രാക്കുകളുടെ വളവുകളും നിവർത്തും ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്ററും ഭാവിയിൽ ആണ് ലക്ഷ്യം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റ് മതി എന്നതാണ് വന്ധ്യഭാരത് ഇന്നലെ പരീക്ഷണ ഓട്ടത്തിലോടുകൂടി കാണിച്ചു തന്നത് തിരുവനന്തപുരം കണ്ണൂരിൽ അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്ററാണ് ദൂരം ആറ് മണിക്കൂറിൽ എത്താനായിരുന്നു ശ്രമം നിലവിൽ രാജധാനി ഏഴ് മണിക്കൂറും അൻപത്തി ഏഴ് മിനിറ്റുമാണ് ആവശ്യം ആയിട്ട് വരുന്നത് ഷൊർണൂർ മംഗലാപുരം സെക്ഷനിൽ മാത്രമാണ് നിലവിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്നത് എറണാകുളം ഷൊർണൂർ റൂട്ടിൽ എൺപത് കിലോമീറ്ററാണ് പരമാവധി വേഗം ഇത് പരിഗണിച്ചാണ് മൂന്നാം ട്രാക്കിന് നടപടി തുടക്കത്തിൽ തന്നെ നൂറ്റിപ്പത്ത് കിലോമീറ്ററിന് മുകളിലായിരിക്കും നിർദിഷ്ട പാതയിലെ വേഗം തിരുവനന്തപുരം കായംകുളം സെക്ഷനിൽ വേഗത നൂറ് ആണ് കായംകുളം എറണാകുളം തൊണ്ണൂറും ട്രാക്ക് നിവർത്തനം മെറ്റൽ ഉറപ്പിക്കാനും ഉയരം കൂട്ടാനുമുള്ള പണികളും ഉയർന്ന ശേഷിയുള്ള സ്ലീപ്പറും റെയിലും സ്ഥാപിക്കുന്ന ജോലികളും പൂർത്തിയാക്കൽ വേഗം കൂട്ടാനാകും അതിനുള്ള നടപടികളും തുടങ്ങുകയാണ് ഇന്നലെ രാവിലെ അഞ്ച് പത്തിനാണ് വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് പരീക്ഷണ ഓട്ടം തുടങ്ങിയത് ഇതേ രീതിയിലുള്ള ടൈം ടേബിൾ ആണ് പരിഗണിക്കുന്നത് വൈകിട്ട് അഞ്ച് മുപ്പതിന് ജനശബ്ദാബ്ദിക്ക് ശേഷം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ഉള്ളത് രാത്രി പതിനൊന്ന് മണിക്ക് മാത്രമാണ് ഇത് പരിഗണിച്ചാകും വൈകിട്ടത്തെ മടക്ക സർവീസ് സമയം നിശ്ചയിക്കുക സ്റ്റോപ്പുകൾ കൂടാൻ വലിയ സമ്മർദ്ദമാണുള്ളത് ഒരു സ്റ്റോപ്പിൽ ഒരു മിനിറ്റ് നിർത്തിയാൽ മൂന്ന് മിനിറ്റോളം സമയം നഷ്ടപ്പെടും കായംകുളം തിരുവല്ല ആലുവ ഷൊർണൂർ തിരൂർ തുടങ്ങിയയിടങ്ങളിൽ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യമുണ്ട് പരീക്ഷണ ഓട്ടത്തിൽ പാളങ്ങളുടെ ക്ഷമത സുരക്ഷ തുടങ്ങിയവ വിലയിരുത്തി കണ്ണൂരിൽ നിന്ന് രാത്രിയോടെ ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിച്ചു വന്ധ്യഭാരത് എക്സ്പ്രസിന് വേഗം കൂട്ടാൻ ട്രാക്കിലെ വളവ് നിവർത്തലും ബലപ്പെടുത്തലും റെയിൽവേ ഊർജിതമാക്കുമ്പോൾ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേഗം വരും ഇതോടെ കേരളത്തിലെ മെമ്മു മുതൽ രാജധാനി വരെയുള്ള ട്രെയിനുകളിലെ യാത്രക്കാർക്കും കുറഞ്ഞ സമയത്തിൽ ഓടിയെത്താം എറണാകുളം ഷൊർണൂർ റൂട്ടിൽ മൂന്നാം വാരം പാതയുടെ സർവേ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടാണിത് ഇവിടെ ഓട്ടോമാറ്റിക് സിഗ്നലുകൾക്ക് വേഗം കൂട്ടാനുള്ള പ്രവർത്തനം നടക്കുന്നതോടെ ട്രെയിനുകളുടെ വേഗം കൂടും എറണാകുളത്ത് നിന്ന് ആലപ്പുഴ കോട്ടയം വഴി ട്രെയിനുകളുണ്ട് ഷൊർണൂരിൽ നിന്ന് മംഗലാപുരത്തേക്കും കോയമ്പത്തൂരിലേക്കും റൂട്ടുകളുണ്ട് അതുകൊണ്ട് ഈ റൂട്ടുകളിൽ നിന്നും ട്രെയിനുകൾ എത്തുന്നതാണ് എറണാകുളത്തിനും ഷൊർണൂരിനും ഇടയിൽ തിരക്ക് കൂടുന്നത് ഈ റൂട്ടിൽ തിരക്ക് കൊഴിഞ്ഞാൽ അത് സമയത്തിൽ വലിയ മാറ്റമുണ്ടാകും വന്ധ്യഭാരതിനായി ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗവും ഭാവിയിൽ നൂറ്റിമുപ്പത് കിലോമീറ്ററുമാണ് ലക്ഷ്യമിടുന്നത് ട്രാക്ക് നിവർത്തലും ബലപ്പെടുത്തലും അടക്കമുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനവും പൂർത്തിയായാലേ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടിയെത്താൻ കഴിയും